എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിലാട്ടുമായിട്ടാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിലാട്ടാണിത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു പിങ്ക് ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാസ്കിങ് ടാപ്പ് എടുത്തിട്ട് ഒരു സെൻറ്റർ പോർഷനല്ല, കുറച്ച് താഴോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് വേണ്ടത് കൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ മാസ്കിൻ ടാപ്പിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോട്ട് അടിക്കുക, അതിനുശേഷം സെക്കൻഡ് കോട്ടും അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അക്രിലിക് കളറാണ്. സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടും അടിച്ചു കൊടുക്കുക, പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് കയ്യിലൊക്കെ ആകുന്നത് കൊണ്ട് മാത്രം. ഇപ്പോൾ നമ്മളെ കളറൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിൻ ടാപ്പ് വരച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഗ്ലിറ്റർ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ആ താഴോട്ടുള്ള പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴെയുള്ള ഭാഗം മെഷർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഗ്ലിറ്റർ പേപ്പർ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ പേപ്പർ ഇല്ലെങ്കിൽ ആ ബ്ലാക്കിന് മാച്ച് ചെയ്തിട്ടുള്ള ഏത് കളറ് വേണമെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇതും ഒരു ബ്ലാക്കും ഗ്രേയും നല്ല കോമ്പിനേഷനായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്ലിറ്റർ കൂടി വരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. ഇത് കുട്ടികൾക്ക് വരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് ആ ഗ്ലിറ്റർ പേപ്പർ നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലിറ്റർ പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെറുതായി കട്ടതിന് ശേഷം അത് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഒരു ഗ്ലിറ്റർ പേപ്പറിൽ ഞാൻ ഫ്ലവർ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വരക്കാൻ അറിയുന്നവർ ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് വരച്ചു കൊടുക്കുക. ഗ്ലിറ്റർ പേപ്പർ ഇല്ലെങ്കിൽ കളർ വെച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ ഞാൻ ആ പേപ്പറിന് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്.